हाय हेलो वेलकम बैक टू माय चैनल എല്ലാവർക്കും നമ്മുടെ ചട്ടിങ്കലോ ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു കുഞ്ഞു ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പേര് രമ്യ എന്നാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഒരുപാട് നാളായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള റിക്വസ്റ്റ് ആണ് അതായത് ഏത് ഷാംപൂ കണ്ടീഷണർ ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം കുറേ ആയിട്ട് ചോദിക്കുകയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചിട്ടാണ് അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നിയിട്ടുള്ളൊരു ഷാംപൂവിൻ്റെ അതുപോലെ കണ്ടീഷണറിൻ്റെയും റിവ്യൂ ആണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ സംഭവം മറ്റൊന്നുമല്ല ഖാദിയുടേതാണ് ഈ ഷാംപൂവും കണ്ടീഷണറും നിങ്ങൾക്കറിയാം ഖാദിയുടെ പ്രൊഡക്റ്റ് അത്യാവശ്യം നല്ലൊരു റേറ്റിംഗും കാര്യങ്ങളിലൊക്കെ പോകുന്നതാണ് ഞാൻ ഖാദിയുടെ അലോവേര ജെല്ല് കാര്യങ്ങളൊക്കെ ഓൾറെഡി യൂസ് ചെയ്തതാണ് സോ നല്ലൊരു ബ്രാൻഡായിട്ട് തോന്നി അത്യാവശ്യം നല്ല ഓർഗാനിക് പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിൽ ഞാൻ മാക്സിമം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതായത് നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ പ്രൊഡക്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് തന്നോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഷാംപൂ നോക്കാം ഇത് ഖാദി നാച്ചുറൽ ഹെർബൽസിൻ്റെ ഓണിയൻ ഷാംപൂ ആണ് അപ്പോൾ ഇതിൽ മെയിനായിട്ട് അടങ്ങിയിട്ടുള്ളത് നമ്മളുടെ ആമില എക്സ്ട്രാക്ട് ഓണിയൻ എക്സ്ട്രാക്ട് വിറ്റാമിൻ ഇ അതുപോലെ തന്നെ അലോവേര എക്സ്ട്രാക്ട് ആണ് അടങ്ങിയിട്ടുള്ളത് ഇത് മാക്സിമം എങ്ങനെ യൂസ് ചെയ്യണം അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇത് പാരബൺ ഫ്രീ ആണ് അതുപോലെ തന്നെ സൾഫേറ്റ് ഫ്രീ ആണ് പിന്നെ ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുടിയിൽ നല്ല ഷൈനിങ് തരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മുടി നല്ല സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഹെയർ ബ്രേക്കേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത്രയാണ് ഇവർ പറയുന്നത് കേട്ടോ ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പിന്നെ ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഇതാ ഇതുപോലെയാണ് വരുന്നത് നമുക്കതുകൊണ്ട് തന്നെ എന്താ പറയുക നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് എനിക്ക് നല്ലൊരു പാക്കേജിങ് ആയിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടീഷണർ നോക്കാം അല്ലേ ഇത് ഖാദി നാച്ചുറൽ ഹെർബൽ അലോവേര കണ്ടീഷണറാണ് ഇതിലും പറഞ്ഞ പോലെ തന്നെ എങ്ങനെ യൂസ് ചെയ്യണം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടാണ് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അലോവേരയുണ്ട് ആമലയുണ്ട് നീമുണ്ട് ശിഖക്കായുണ്ട് തുളസിയുണ്ട് ബ്രിങ്കരാജുണ്ട് ബ്രഹ്മിയുണ്ട് അങ്ങനെ ഒരുപാട് നമ്മുടെ മുടിക്ക് അത്യാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് എല്ലാ ടൈപ്പ് ഹെയറുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാം അതായത് ഡ്രൈ ആണെങ്കിലും ഓയിലി ആണെങ്കിലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് അടിപൊളി കണ്ടീഷണറാണ് ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു കണ്ടീഷണറാണ് പിന്നെ ഓപ്പണിങ് കാര്യങ്ങളൊക്കെ സെയിം രീതിയിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് എന്ന് പറയുന്നതും വളരെ ക്യൂട്ട് സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഖാദിയുടെ നിങ്ങൾക്ക് ഷാംപൂ നിങ്ങൾ ഏത് ഇതിൻ്റെ ടൈപ്പ് വാങ്ങിച്ചാലും കണ്ടീഷണർ ഇത് വാങ്ങിക്കുക കേട്ടോ പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പം ഒരേ ബ്രാൻഡിൻ്റെ തന്നെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതായത് ഇപ്പോൾ ഷാംപൂ അതെടുക്കുമ്പോൾ അതിൻ്റെ തന്നെ കണ്ടീഷണർ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ ഇതുവരേക്കും അങ്ങനെയാണ് ട്രൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും നല്ലൊരു ഷാംപൂ കണ്ടീഷണറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തതിൽ അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ പാക്കേജിങ് കാര്യങ്ങൾ എന്തിനു ഉപയോഗിക്കുന്നു ഇതൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും പിന്നെ ഞാൻ ഇതിൽ ചൂസ് ചെയ്തിട്ടുള്ളത് പറഞ്ഞല്ലോ ഓണിയൻ ഷാംപൂ ആണ് അതുപോലെ തന്നെ അലോവേര കണ്ടീഷണറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഈ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഓണിയൻ ഷാംപൂവിന് എക്സാക്ട് ഓണിയൻ്റെ ഫ്ലേവറാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണല്ലോ പക്ഷെ വാഷ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ അങ്ങനെ അത്രയും സ്മെല്ലൊന്നും ഫീൽ ചെയ്യുന്നില്ല പക്ഷേ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണ് ഇതിൻ്റെ സ്മെല്ല് എന്ന് പറയുന്നത് പക്ഷേ കണ്ടീഷണർ ഉണ്ടല്ലോ സൂപ്പർബാണ് എനിക്ക് ഇത് രണ്ടും തമ്മിൽ പറയുകയാണെങ്കിൽ ഷാംപൂവിനെക്കാളും എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ളത് കണ്ടീഷണറാണ് കാരണം നമ്മളുടെ മുടിയൊക്കെ ഒത്തിരി ജട പിടിച്ച് കിടക്കുകയാണെങ്കിൽ തന്നെ അത് കളയാനായിട്ടുണ്ടല്ലോ നമുക്ക് ജസ്റ്റ് ഈ ഷാംപു അപ്ലൈ ചെയ്തിട്ട് കണ്ടീഷണർ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മളുടെ ജടയൊക്കെ കളഞ്ഞു പോകുന്നുണ്ട് അതായത് നമുക്ക് കൈകൊണ്ട് കളയേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കാരണം അത്രയും സ്മൂത്താക്കിയിട്ട് മാറ്റുന്നുണ്ട് നമ്മളുടെ ഹെയർ എനിക്കിത് ഒറ്റ യൂസ് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിട്ടുണ്ടായിരുന്നു ഇത് നിറയെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ഏകദേശം ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിത് ഡെയിലി യൂസ് ചെയ്യുന്നൊരു കാര്യമല്ല ഞാൻ പ്രത്യേകിച്ചല്ല ഷാംപൂ ഇതുപോലെ നിറയെ ഉണ്ടായിരുന്നു ഞാനിത് ഡൈല്യൂട്ടായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ഏകദേശം ആയിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ റിവ്യൂ ആയിട്ട് ചെയ്യുന്നത് ഞാൻ ഇത് രണ്ടും ചൂസ് ചെയ്യാൻ കാരണം അത്യാവശ്യം നല്ല റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇത് രണ്ടും ചൂസ് ചെയ്തത് പിന്നെ ഓണിയൻ്റെ കാര്യം പറയുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുകയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഓണിയൻ എല്ലാവർക്കും സ്യൂട്ട് ആവില്ല എന്നുള്ളൊരു കാര്യം അതുകൊണ്ട് തന്നെ ഓണിയൻ ഷാംപൂവിന് പകരം നിങ്ങൾക്ക് മറ്റൊരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഖാദിയുടെ തന്നെ ഷാംപൂവിൻ്റെ കാര്യത്തിൽ അതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം എനിക്ക് ഈ ഒരു ഷാംപൂവിനേക്കാളും കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് വളരെ ഇതായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഖാദിയുടെ കണ്ടീഷണറാണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടീഷണർ വാങ്ങുമ്പോൾ ഈ അലോവേരയുടെ തന്നെ ചൂസ് ചെയ്തോളൂ കാരണം അത്ര അടിപൊളിയാണ് ഷാംപൂ നിങ്ങൾക്ക് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഏത് ഖാദിയുടെ ഇപ്പം ഒരുപാട് ടൈപ്പുണ്ട്
അതിലേതുവാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഓണിയൻ്റെത് ചൂസ് ചെയ്തതാണ്, കാരണം ഇവിടെ അമ്മയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അമ്മ ഓൾറെഡി ഓണിയൻ ജ്യൂസൊക്കെ ട്രൈ ചെയ്യാറുണ്ട്, അമ്മക്കൊക്കെ വളരെ സ്യൂട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനിത് ഒരുപാട് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാറില്ല. ഷാംപൂ ഞാൻ സ്വതവേ യൂസ് ചെയ്യുന്നത് ഡയലൂട്ടായിട്ട് തന്നെയാണ്. അപ്പോൾ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഓണിയൻ സ്യൂട്ടല്ലാത്ത ആരും ഇത് ട്രൈ ചെയ്യാൻ നിൽക്കേണ്ട, കാരണം ഓണിയൻ്റെ എസെൻസാണ് ഇതിലുള്ളത്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓണിയൻ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഒരുപാട് പതഞ്ഞ് പൊന്തി അങ്ങനെയൊന്നും വരുന്നില്ല കേട്ടോ. ഇതിൽ പതയൊക്കെ മറ്റ് ഷാംപൂവിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് ഞാൻ ഷാംപൂ കണ്ടീഷണറൊന്നും അധികം യൂസ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ മുൻപ് ഞാൻ ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള 1-2 ബ്രാൻഡ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും എനിക്ക് ഈ ഒരു കണ്ടീഷണറൊന്നും യൂസ് ചെയ്തിട്ടുള്ള അത്രയും റിസൾട്ട് കിട്ടിയിട്ടില്ല. കാരണം ഇത് നമുക്ക് ഒരു തവണ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൂടി അത്രയും സോഫ്റ്റാണ് എന്നുള്ള കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടല്ലോ, 2-3 ദിവസം നിൽക്കുന്നുണ്ട്. ആ മുടി നല്ല സോഫ്റ്റായിട്ട് കിടപ്പുണ്ട്. നമുക്കതുകൊണ്ട് ജട കളയാൻ ഭയങ്കര കംഫർട്ടബിൾ ആവുന്നുണ്ട്. നിങ്ങളിപ്പം ഹെയർ വാഷ് ചെയ്യാൻ പോകുമ്പോൾ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്ക് ജട കളഞ്ഞിട്ടൊന്നും മുടി അതായത് വാഷ് ചെയ്യാനായിട്ട് പോകണ്ട. ഡയറക്റ്റായിട്ട് ജട വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിലുണ്ടല്ലോ, ഷാംപൂ അപ്ലൈ ചെയ്ത് ജസ്റ്റ് നമ്മൾ വാഷ് ചെയ്ത് കളയാം. എന്നിട്ട് കണ്ടീഷണർ നമ്മൾ മുടിയിൽ മാത്രമാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഒരിക്കലും സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യരുത്. പിന്നെ ഒരു 3 മിനിറ്റ് കൂടുതലൊന്നും നമ്മൾ ഈ ഒരു കണ്ടീഷണർ തലയിൽ വെച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് നോക്കും, നിങ്ങളുടെ ജട കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും, സ്മൂത്ത് ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാൻ ഡെയിലി ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ദിവസം മുടി നല്ല സോഫ്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഷാംപൂ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഡയലൂട്ടായിട്ട് യൂസ് ചെയ്യുക. മറ്റ് കണ്ടീഷണറും ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവാറുള്ളത് എനിക്ക് മൈഗ്രെയിൻ വരുമായിരുന്നു അതിൻ്റെ സ്മെല്ല് കൊണ്ട്. പക്ഷേ ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ അത്രയും സൂപ്പർബ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഷാംപൂവിന് പറയാം കറക്റ്റ് ഓണിയൻ സ്മെല്ലാണ്, ഭയങ്കര ഒരു നമുക്ക് കുറച്ചൊരു അത്ര കംഫർട്ടബിൾ അല്ല സ്മെല്ലിൻ്റെ കാര്യത്തിൽ കേട്ടോ. ബാക്കിയൊന്നും എനിക്ക് കുഴപ്പമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്യുകയാണ് നിങ്ങൾക്കൊരു ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷാംപൂ ഖാദിയുടെ ഏത് ടൈപ്പ് വേണമെങ്കിൽ ചൂസ് ചെയ്തോളൂ. പക്ഷേ കണ്ടീഷണർ ഈ ഒരു ടൈപ്പ് നോക്കിയിട്ട് ചൂസ് ചെയ്യുക കേട്ടോ. ഈ ഒരു ഖാദി നാച്ചുറൽ ഹെർബൽ അലോവേര കണ്ടീഷണർ ഇതൊന്ന് നോക്കിയിട്ട് ട്രൈ ചെയ്യണേ. നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ഫീഡ്ബാക്ക് പറയാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാനിത് മസ്റ്റ് ബൈ എന്നൊന്നും പറയില്ല. എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തത് കൊണ്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അതായത് നിങ്ങൾ ഇത് തന്നെ വാങ്ങണം എന്നൊന്നും ഇല്ല. നിങ്ങൾക്ക് ഒരുപാട് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ചേച്ചിയുടെ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്തത് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ അവൈലബിളും ആണ്. പിന്നെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഖാദിയുടേത്. പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക എപ്പോഴും. ഏതൊരു ഷാംപൂ ആണെങ്കിലും കണ്ടീഷണർ ആണെങ്കിലും നമ്മൾ ജസ്റ്റ് കണ്ടീഷണർ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. ഷാംപൂ ഒക്കെ ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ കുറച്ചൊരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കാരണം നിങ്ങൾക്ക് ഇറിറ്റേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാവുമല്ലോ. നല്ലതാണ് നമ്മളെപ്പോഴും അങ്ങനെ നോക്കുമ്പോൾ. ഇനി ഷാംപൂ കണ്ടീഷണറൊക്കെ എങ്ങനെ കറക്റ്റായ രീതിയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്തു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ബൈ ബൈ, ടേക്ക് കെയർ.